കേരള ചരിത്രം. കേരളത്തെ പരാമർശിക്കുന്നതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടതുമായ ഏറ്റവും പുരാതന ഗ്രന്ഥം ഏത്? കാർത്യായനന്റെ വാർത്തികം. കേരളത്തെ പറ്റി വ്യക്തമായ പരാമർശമുള്ള ശിലാശാസനം. അശോക ചക്രവർത്തിയുടെ രണ്ടാം ശിലാശാസനം. കേരളോൽപ്പത്തിയിൽ കൊടുങ്ങല്ലൂരിന് പറയുന്ന പേര് അല്ലൂർ. AD 1 വിദേശ രാജ്യങ്ങളിൽ പോലും പ്രസിദ്ധമായിരുന്ന കേരളത്തിലെ പ്രധാന തുറമുഖമായ മുസിരിസിനെ വാൽമീകി രാമായണത്തിൽ സൂചിപ്പിച്ചിരുന്ന പേര് മുരുചിവത്തനം. അഷ്ടാധ്യായിക്ക് വാർത്തികം എഴുതിയത് ആര്? കാർത്യായനൻ. അഷ്ടാധ്യായിക്ക് മഹാഭാഷ്യം എഴുതിയതാര്? പതഞ്ജലി. ഇന്നത്തെ പെരിയാറിന് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന പേര് ചൂർണി നദി. കേരളോൽപ്പത്തിയെക്കുറിച്ച് പരാമർശമുള്ള കാളിദാസ കാവ്യം രഘുവംശം. മൂഷകവംശം കാവ്യം രചിച്ചത് ആര്? അതുലൻ. ഒരു കേരളീയൻ എഴുതിയ ആദ്യത്തെ കേരള ചരിത്ര ഗ്രന്ഥം ഏത്? ഷൈഖ് സൈനുദ്ദീൻ. തുഹുഫത്തുൽ മുജാഹിദീൻ. കേരള പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി ഐതരേയ ആരണ്യകം. കേരള ചരിത്ര പ്രാധാന്യമുള്ള തപതി സംവരണം, സുഭദ്ര ധനഞ്ജയം എന്നീ നാടകങ്ങളുടെ കർത്താവ് കുലശേഖര വർമ്മ. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ പരാമർശിക്കുന്ന കേരളീയ ചക്രവർത്തി ആര്? രാജശേഖരൻ. ശങ്കരനാരായണീയം രചിച്ചതാര്? ശങ്കരനാരായണൻ. പ്രത്യുപ്നാഭ്യൂദയം സംസ്കൃത നാടകം രചിച്ചതാര്? രവിവർമ്മ കുലശേഖരൻ. അലങ്കാര സർവസ്വത്തിന് വ്യാഖ്യാനം രചിച്ചതാര്? രവിവർമ്മ കുലശേഖരന്റെ സദസ്യനായിരുന്ന സമുദ്രബന്ധൻ. ശിവവിലാസത്തിന്റെ കർത്താവ് ദാമോദര ചാക്യാർ. കൊച്ചിയുടെ മധ്യകാല ചരിത്രം നിർമ്മിക്കാൻ സഹായകരമായ ബാലകവിയുടെ നാടകങ്ങൾ രാമവർമ്മ വിലാസം, രത്നകേതുദയം. കേരള ചരിത്ര രചനയിൽ സഹായകമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ വ്യാകരണ ഗ്രന്ഥം പ്രക്രിയ സർവസ്വം. ഭ്രമര സന്ദേശത്തിന്റെ കർത്താവ് വാസുദേവൻ. കേരള ചരിത്ര രചനയ്ക്ക് സഹായകമായ തമിഴ് കൃതികൾ സംഘസാഹിത്യങ്ങൾ. സംഘസാഹിത്യങ്ങൾ ഏവ? പതിറ്റുപ്പത്ത്, അകനാനൂറ്, പുറനാനൂറ്, ചെലപ്പതികാരം, മണിമേഖല. അകനാനൂറിലെ പ്രതിപാദ്യം പ്രേമഗാനങ്ങൾ. പുറനാനൂറിലെ പ്രതിപാദ്യം യുദ്ധഭരണകാര്യങ്ങൾ. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ഇളങ്കോ അടികൾ. പെരുമാൾ തിരുമൊഴി രചിച്ചതാര്? കുലശേഖര ആൾവാർ. ചേരമാൻ പെരുമാൾ നായനായരുടെ ജീവിതകഥ ആഖ്യാനം ചെയ്യുന്ന പെരിയ പുരാണം രചിച്ചത് ആര്? ചേക്കിഴാർ. 1 ചേര സാമ്രാജ്യത്തിന്റെ രാജധാനി വഞ്ചി മുതൂർ. കേരള ചരിത്ര രചനയെ സഹായിക്കുന്ന മലയാള കൃതികൾ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, അനന്തപുര വർണ്ണനം, ഉണ്ണിനീലി സന്ദേശം, കോക സന്ദേശം, ചന്ദ്രോത്സവം, രാജരത്നാവലിയം ശംഭു തുടങ്ങിയവ. മാമാങ്കത്തിൽ പടവെട്ടി മരിച്ച വീരന്മാരെ പ്രകീർത്തിക്കുന്ന ചാവേർ പാട്ടുകൾ കണ്ടർ മേനോൻ പാട്ട്, രാമച്ചപ്പണിക്കർ പാട്ട്. നൂറ്റുവർ സംഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നാടുവാഴികളുടെ രക്ഷാസംഘങ്ങളായ പട്ടാള വിഭാഗം. കേരളം സന്ദർശിച്ച യവന സഞ്ചാരികൾ പ്ലിനി, ടോളമി. പെരിപ്ലസുകാരൻ കേരള രാജ്യത്തെയും രാജാവിനെയും പരാമർശിക്കുന്നത് എങ്ങനെ? രാജാവിനെ കേരോ ബോത്രാസ് എന്നും രാജ്യത്തെ ലുമുരികെ എന്നും. പ്രാചീനകാലത്തെ പ്രധാന തുറമുഖങ്ങൾ മുസിരിസ്,
തിണ്ടീസ് ബറക്കെ നെൽക്കിണ്ട. കൊല്ലത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴക്കം ചെന്ന പരാമർശവും കേരളത്തിലെ ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തെളിവുകളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ബൈസാന്റിയൻ പുരോഹിതനായ കോസ്മോസ് ഇൻഡിക്കോ പ്രിസ്തൂസിന്റെ ഭാരതീയ ക്രിസ്തുമത വിവരണങ്ങൾ. എ ഫറാങ്കോ ഓഫ് ലെഗൻഡറി നോൺ സെൻസ് എന്ന് കേരളോൽപത്തിയെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആര്? വില്യം ലോഗൻ. വാങ് തൊയാൻ എന്ന ചൈനീസ് സഞ്ചാരിയുടെ കേരള പരാമർശമുള്ള ഗ്രന്ഥം താവോ ഇ ചിലി. കൊച്ചിയെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ സഞ്ചാരി മാഹ്വാൻ. കേരള ചരിത്രത്തിന്റെ രചനയ്ക്ക് സഹായകരമായ പുരാവസ്തു സാമഗ്രികൾ സ്മാരകങ്ങൾ നാണയങ്ങൾ ശാസനങ്ങൾ ഇവ. സ്മാരകങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ മഹാശിലാവശിഷ്ടങ്ങൾ, ശിലാപ്രതിമകൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം യഹൂദ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ചരിത്ര സംഭവ സ്ഥലങ്ങൾ. കേരളത്തിലെ ഏറ്റവും പഴയ നാണയമായി കരുതുന്നത് പരശുരാമൻ നടപ്പാക്കിയതെന്ന് പറയപ്പെടുന്ന രാശി ശാസനങ്ങൾ. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പഴക്കം ചെന്ന ശാസനം രാജശേഖരന്റെ വാഴപ്പള്ളി ശാസനം. കലിവർഷ സൂചനയുള്ള ഏറ്റവും പഴയ ദക്ഷിണേന്ത്യൻ ശാസനം കരുനന്തടക്കന്റെ ഹജൂർ ശാസനം. ഇതിന് പാർത്ഥിവപുരം ശാസനം എന്നും പേരുണ്ട്. ജോസഫ് റബാൻ എന്ന വർത്തക പ്രമാണിക്ക് അഞ്ചുവണ്ണ സ്ഥാനം, ചുങ്കത്തിന് അവകാശം എന്നിവ നൽകിയതായി പ്രഖ്യാപിക്കുന്ന ഭാസ്കര രവിവർമ്മയുടെ ശാസനം ജൂതശാസനം. കോട്ടയം ചെപ്പേട് സ്ഥാണുരവി ശാസനം എന്നെല്ലാം അറിയപ്പെടുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം. വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലെ ഭട്ടാരകർക്ക് ഭൂമിദാനം ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം പാലിയം ശാസനം. മണിഗ്രാമത്തിലെ ചാത്തൻ വടുകൻ, ഇരവി ചാത്തൻ എന്നീ ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് അവകാശങ്ങൾ നൽകിയ രേഖ വീരരാഘവ പട്ടയം. ദേവദാസികളെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ രേഖ ഗോദരവിയുടെ ചോക്കൂർ ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആയി രാജാവായ വിക്രമാദിത്യ വരഗുണന്റെ പാലിയം ചെപ്പേട്. കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ രേഖ അയ്യനടികൾ തിരുവടികളുടെ തരിസാപ്പള്ളി ശാസനം. പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ചുകൊണ്ട് കൊല്ലവർഷം 871 കേരളവർമ്മ പുറപ്പെടുവിച്ച ശാസനം തിരുവിതാംകോട്ട ശാസനം. നാനാദേശികൾ എന്ന വാണിജ്യ സംഘത്തെക്കുറിച്ച് പരാമർശമുള്ള ശാസനം ചേരശാസനം. കുലശേഖരന്മാരുടെ പട്ടണം മഹോദയപുരം. സ്ഥാണുരവിയുടെ കാലത്ത് നിർമ്മിച്ച ഗോളനിരീക്ഷണശാലയുടെ മേൽനോട്ടം നടത്തിയിരുന്ന പണ്ഡിതൻ ശങ്കരനാരായണൻ. കുലശേഖര ഭരണകാലത്ത് പ്രവർത്തിച്ചിരുന്ന വാണിജ്യ സംഘങ്ങൾ അഞ്ചുവണ്ണം, മണിഗ്രാമം, മാളഞ്ചിയർ, നാനാദേശികൾ. കുലശേഖര കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ പുരാണ പാരായണത്തിനും വ്യാഖ്യാനത്തിനും ഏർപ്പെടുത്തിയ പ്രത്യേക സങ്കേതങ്ങളിൽ ഏറ്റവും സവിശേഷമായത് മാവാരത പട്ടത്താനം അഥവാ മഹാഭാരത പട്ടത്താനം. ബുദ്ധവിഹാരമായ ശ്രീമൂലവാസത്തിന് ഭൂസ്വത്ത് ദാനം ചെയ്ത വിക്രമാദിത്യ വരഗുണനെ കേരളത്തിൽ അശോക ചക്രവർത്തി എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ MGS നാരായണൻ. ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്ന വിദ്യാശാല കാന്തളൂർ ശാല. വർഷം തോറും കോഴിക്കോട്ടെ തലക്ഷേത്രത്തിൽ സാമൂതിരിയുടെ രക്ഷാധികാരത്തിൽ സമ്മേളിച്ചിരുന്ന പണ്ഡിത സദസ്സ് രേവതി പട്ടത്താനം. കേരളോൽപത്തി അനുസരിച്ച് മാമാങ്ക
മാമാങ്കം ഏർപ്പെടുത്തിയത് ആര്? പെരുമാക്കന്മാർ. അവസാന മാമാങ്കം നടന്നത് എന്ന്? 1743. മാമാങ്കം നടത്തിയിരുന്ന സ്ഥലം? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിന് മുമ്പിലുള്ള മണൽപ്പുറത്ത്. വള്ളുവ കോനാതിരിയുടെ ചാവേറുകൾ പുറപ്പെട്ടിരുന്ന ക്ഷേത്രം? തിരുമാടാംകുന്ന് ക്ഷേത്രം. രേവതി പട്ടത്താനം നടക്കുന്നത് എപ്പോൾ? തുലാം മാസത്തിലെ രേവതി നാൾ മുതൽ തിരുവാതിര നാൾ വരെ. മഹാശില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ശവം സംസ്കരിക്കാനോ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താനോ വേണ്ടി നിർമ്മിച്ച കൂറ്റൻ കല്ലുകൾ പടുത്തുണ്ടാക്കിയ അറകളും സ്തംഭങ്ങളുമാണ് മഹാശിലകൾ. കേരളത്തിൽ കാണുന്ന ചില മഹാശിലാസ്മാരകങ്ങൾ ഏവ? കൊടുംകല്ലറകൾ, നന്നങ്ങാടുകൾ, പഴുതറകൾ, നടക്കല്ലുകൾ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, ശിലാനിർമ്മിത ഗുഹകൾ തുടങ്ങിയവ. നെഗ്രിറ്റു വിഭാഗത്തിൽപ്പെട്ട ആദിമ നിവാസികൾ ആരെല്ലാം? കാടർ, കാണിക്കാർ, മലമ്പണ്ടാരങ്ങൾ, മുതുവന്മാർ തുടങ്ങിയ ആദിമ നിവാസികൾ. ആസ്ട്രലോയിഡ് വിഭാഗത്തിൽപ്പെട്ട ആദിമ നിവാസികൾ? ഇരുളർ, കുറിച്യർ, കരിമ്പാലന്മാർ, മലയരയന്മാർ, മലവേടന്മാർ തുടങ്ങിയവർ. സംഘകാലത്തെ കേരള നാടുകൾ? വേണാട്, കുട്ടനാട്, കൂടനാട്, പൂഴിനാട്, കാർക്കാനാട്. സംഘകാലത്തെ രാജാക്കന്മാർ? ആയി രാജാക്കന്മാർ, ചേര രാജാക്കന്മാർ, ഏഴിമല രാജാക്കന്മാർ. ആയി ഭരണകാലത്തെ കവികൾ? കുട്ടുവൻ, കുട്ടുവൻ കീരനാർ, മുടമോചിയാർ. പൊതിയൻ ചെൽവൻ എന്ന് അകനാനൂറിൽ വർണ്ണിക്കപ്പെട്ടു പൊതിയൻ ചെൽവൻ എന്ന് അകനാനൂറിൽ വർണ്ണിക്കപ്പെടുന്ന രാജാവ്? തിതിയൻ. ആയി രാജവംശത്തിന്റെ അവസാന കണ്ണി? വിക്രമാദിത്യ വരഗുണൻ. ഏഴിമലയുടെ മറ്റൊരു പേര്? കൊങ്കാനം. ഏഴിമല രാജ്യത്തെ സംഘകാല കവികൾ? പരണർ, അഴിശി. ഏഴിമലയിലെ പ്രശസ്തനായ രാജാവ്? നന്ദൻ. പെരും ചോറ്റു തീയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ്? ഉദയൻ ചേരലാതൻ. വാനവരമ്പൻ എന്ന ബിരുദമുണ്ടായിരുന്ന രാജാവ്? ഉദയൻ ചേരലാതൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കും പാണ്ഡവർക്കും ഒരുപോലെ ഭക്ഷണം നൽകിയതായി പാടിയ കവി. മുരഞ്ചിയൂർ മുടി നാഗരായർ. മടക്കിരിക്കൽ എന്നാൽ എന്ത്? യുദ്ധത്തിൽ ശത്രുവിന്റെ ആയുധം മുതുകിൽ ഏൽക്കുകയാണെങ്കിൽ അപമാനം ഒഴിവാക്കാൻ യുദ്ധകാലത്തിൽ വാളുമേന്തി വടക്കുതിക്കും നോക്കി നിരാഹാര വ്രതമനുഷ്ഠിച്ച് മൃത്യു പ്രാപിക്കും. ഈ ചടങ്ങാണ് വടക്കിരിക്കൽ. കരികാല ചോളനുമായുണ്ടായ യുദ്ധത്തിൽ മുറിവേറ്റ ശേഷം വടക്കിരിക്കൽ അനുഷ്ഠിച്ച് ചാരമടഞ്ഞ രാജാവ് ചേരലാതൻ. ഇമയവരമ്പൻ എന്ന ബിരുദമുണ്ടായിരുന്ന രാജാവ് നെടും ചേരലാതൻ. സംഘകാലത്തെ യുദ്ധദേവതയുടെ പേര്? കൊറ്റൈവ. കുരവൈക്കൂത്ത് എന്താണ്? യുദ്ധത്തിൽ രാജാവോ സേനാനായകനോ മരണപ്പെട്ടാൽ യുദ്ധം നിർത്തി നടത്തുന്ന ഒരു നൃത്തം. സംഘകാലത്തെ വിവാഹ സമ്പ്രദായങ്ങൾ? കളവും കർപ്പും. എന്താണ് ഐമ്പരു കാവ്യങ്ങൾ? സംഘകാലത്തെ പഞ്ചമഹാകാവ്യങ്ങൾ. സംഘകാല കൃതികളിൽപ്പെട്ട പഞ്ചമഹാകാവ്യങ്ങൾ ഏതെല്ലാം? ചിലപ്പതികാരം, മണിമേഖല, ജീവക ചിന്താമണി, കുണ്ടലകേശി, വളയാപതി. സംഘകാലത്തെ ഐന്ദിണകൾ? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. സംഘകാലത്ത് പശുക്കളെ കൂട്ടമായി കവർച്ച ചെയ്യുന്നവരുമായി നടത്തിയിരുന്ന ഏറ്റുമുട്ടലിന് പറയുന്ന പേര്? ബെഡ് ചിപ്പോർ. സതി സമ്പ്രദായത്തിന്
സംഘം കൃതികളിൽ പറയുന്ന പേര്. തീ പായിടൽ. സംഘകാലത്തെ ഉടന്തടി ചാടിയ സ്ത്രീകളുടെ ഓർമ്മയ്ക്കായി നാട്ടിയ കല്ലുകളാണ് ഡാഷ് പുലച്ചിക്കല്ലുകൾ. ഉടന്തടി എന്ന് പറഞ്ഞാൽ തീ പായിടൽ ആണ്. സംഘകാലത്തെ കവയത്രികൾ ഔവയാർ, കാക്കൈ പാടീനയാർ, നച്ച ഒളയാർ. സംഘകാലത്തെ കവയിത്രികൾ ഔവയാർ, കാക്കൈ പാടിനിയാർ, നച്ച ഒളയാർ. ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശിക്കുന്ന കാവ്യം മണിമേഖല. ആയി രാജാക്കന്മാർ സ്ഥാപിച്ച ശാലകൾ കാന്തളൂർ ശാലയും പാർത്ഥിവപുരം ശാലയും. കേരളത്തിൽ മരുമക്കത്തായം നടപ്പുള്ളതായി പറയുന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി ഫ്രയാർ ജോത്താനസ്. നാട്ടുകല്ല് എന്താണ്? യുദ്ധത്തിലും മറ്റും മരിച്ച യോദ്ധാക്കളുടെ സ്മരണയ്ക്കായി പ്രതിഷ്ഠിക്കുന്ന കല്ലുകൾ. എന്താണ് രവിവർമ്മ യന്ത്രവലയം? സ്ഥാണു രവിയുടെ കാലത്ത് ശങ്കരനാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന വാനനിരീക്ഷണശാലയിൽ സ്ഥാണു രവി ചില പ്രത്യേക യന്ത്രങ്ങൾ സ്ഥാപിക്കുകയാൽ ആ വിഭാഗം രവിവർമ്മ യന്ത്രവലയം എന്നറിയപ്പെട്ടു. പ്രച്ഛന്നബുദ്ധൻ ആരാണ്? ശങ്കരാചാര്യർ. മൂഴിക്കുളം കച്ചം എന്താണ്? ക്ഷേത്രകാര്യങ്ങളെയും ക്ഷേത്രഭരണത്തെയും സംബന്ധിച്ച കർശനമായ നിയമങ്ങളും ചട്ടങ്ങളുമാണ് മൂഴിക്കുളം കച്ചം എന്ന് പറയുന്നത്. കടവല്ലൂർ അന്യോന്യം എന്ത്? ഋഗ്വേദത്തിൽ നടത്തിയിരുന്ന വൈദഗ്ധ്യ പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തിയിരുന്നത്. ഒന്ന് കടന്നിരിക്കൽ, രണ്ട് നുമ്പിലിരിക്കൽ, മൂന്ന് രണ്ടാം വാരമിരിക്കൽ. കടവല്ലൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ പരീക്ഷ നടത്തിയിരുന്നത്. കേരളീയ സംസ്കൃത സാഹിത്യം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മടക്കുംകൂർ രാജരാജവർമ്മ. ഭൂഗോള പുരാണം എന്ന സംസ്കൃത ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം കേരളത്തിലെ ജാതികളെ പറ്റി. ആദ്യത്തെ കേരളീയ ചരിത്ര രചയിതാവ് കെ പി പത്മനാഭമേനോൻ. കൊച്ചി രാജ്യചരിത്രമാണ് അദ്ദേഹം എഴുതിയത്. സ്ഫോടസിദ്ധി എന്ന മീമാംസാ ഗ്രന്ഥം രചിച്ചതാര്? മണ്ഡനൻ എന്ന പയ്യൂർ പട്ടേരി. ചേനാസു നമ്പൂതിരിപ്പാടിന്റെ തന്ത്രശാസ്ത്ര ഗ്രന്ഥം തന്ത്രസമുച്ചയം. അധ്യാത്മയുദ്ധം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വാഗ്ഭടാനന്ദൻ. ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസാ സൂത്രങ്ങൾക്ക് വൃത്തികൾ രചിച്ച് തത്വചിന്താ പദ്ധതിയുമായി കേരളത്തെ അടുപ്പിച്ച ആദ്യ പ്രതിഭ ഭവദാസൻ. മോക്ഷപ്രദീപം, ആനന്ദസൂത്രം, ആനന്ദ വിമാനം, ആനന്ദാദർശം എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ദേവസോ ഷഷ്ടചിഹ്നഗാനം എന്ന കൃതി രചിച്ച് കാർത്തിക തിരുനാളിന് സമർപ്പിച്ചതാര്? ഫാദർ പൗളീനോസ്. പൊന്നാനി തങ്ങളായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ അറബി ഭാഷയിൽ 16-ാം നൂറ്റാണ്ടിൽ രചിച്ച കേരളീയ ചരിത്ര ഗ്രന്ഥം തുഹുഫത്തൂർ മുജാഹിദ്ദീൻ. ലീലാതിലകം രചിക്കപ്പെട്ട കാലത്തെ രാജാവ് ആദിത്യവർമ്മ. കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളത്തിനടുത്തുള്ള ചേരമാൻ പറമ്പിന്റെ മറ്റൊരു പേര് പെരും കോവിലകം. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി.